السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين على آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, ഏകദാസമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ഗഹനമായ, വളരെ അധികം മാനങ്ങളുള്ള ഒരു വിഷയത്തിൽ ഇസ്ലായി സെന്റർ അറേഞ്ച് ചെയ്തൊരു സിമ്പോസിയം നടക്കുകയാണ്, തീവ്രവാദം മതവിരുദ്ധം. ഇതിലെ ഒരു സംവാദമായതുകൊണ്ട് തന്നെ കേവലം ആശംസാ പ്രസംഗമല്ല, അല്ലെങ്കിൽ പിന്നെ അനുസ്മരണമല്ല, ഇത്ര ഗഹനമായ ഒരു വിഷയത്തിൽ നൽകിയിട്ടുള്ള 10 മിനിറ്റ് വളരെ അപര്യാപ്തമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. വിഷയാവതാരകൻ 8 മിനിറ്റോളം അധികം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ആനുപാതികമായിട്ട് കുറച്ച് സമയം ഞാനും എടുത്തുപോയാൽ അതൊരു തെറ്റാവില്ല എന്ന് കരുതുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. തീവ്രവാദത്തിന്റെ അന്തർദേശീയ മാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് മാത്രം സംസാരിക്കാം ഇൻഷാല്ലാ. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ക്ഷമ വിലംബിച്ചതെല്ലാം ഏറ്റുവാങ്ങേണ്ടവരാണ് നമ്മൾ എന്നുള്ളത്. കാരണം നമുക്കൊരു ഭരണഘടനയുണ്ട്, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്, നമ്മളത് അംഗീകരിക്കേണ്ടവരാണ് എന്നുള്ളതാണ് അവതരിപ്പിക്കപ്പെട്ട വിഷയം. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഭരണഘടനയെയോ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തെയോ അല്ല മുസ്ലിങ്ങളുടെ ശത്രുക്കളായി കാണേണ്ടത്. കാണുന്നു, ഈ ഭരണഘടനയെ വളരെ വ്യക്തമായി ധിക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗം ഗവൺമെന്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഗവൺമെന്റ് മിലിറ്ററി 11 ലക്ഷം ആണെങ്കിൽ 15 ലക്ഷം വരുന്ന അർദ്ധസൈനിക വിഭാഗത്തെ രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഞങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരാണ് മുസ്ലിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ. ഇത് നമ്മൾ വേർതിരിച്ച് കാണണം. നമ്മളെ ശത്രുക്കൾ ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളല്ല, ആയിക്കൂടാ. ഈ നമ്മൾ പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, ഹിന്ദുവിന്റെ ശത്രുക്കളാണ്, ഇന്ത്യയുടെ ശത്രുക്കളാണ്. എന്താണ് അവരുടെ മുസ്ലിങ്ങളോടുള്ള നയം? അവർ ഇസ്ലാമിനെ മനസ്സിലാക്കാതെയുമല്ല മുസ്ലിങ്ങളെ നശിപ്പിക്കാനും വേണ്ടി നേരിട്ടിറങ്ങിയിട്ടുള്ളത്. സുദർശൻ പറഞ്ഞത് എന്താ, മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇന്ത്യയിലെ മൊത്തം പ്രശ്നങ്ങൾക്കും കാരണം. കാരണം മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതാവണമെങ്കിൽ അവർ ഏകദൈവ വിശ്വാസം കൈവടിയണം. ഖുർആനിൽ പറഞ്ഞ അതേ കാര്യം, അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നു ഇല്ല കൂലു റബ്ബുനല്ലാ. ഇവരാണ് നമ്മുടെ ശത്രുക്കൾ. ഈ ശത്രുക്കൾ നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം. ഈ ശത്രുക്കൾ നമ്മൾ അടങ്ങി വീട്ടിലിരുന്നാലും ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വരുന്നവരാണ്. ഗുജറാത്തിൽ തീവ്രവാദം ഉണ്ടായിരുന്നില്ല, 1971 തലശ്ശേരിയിൽ തീവ്രവാദം ഉണ്ടായിരുന്നില്ല. അവര് നമ്മളെ കയറി അടിച്ചു, നമ്മൾ കൊണ്ടുനിന്നു അല്ലേ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമാധാനം പറഞ്ഞ് ദീനി സമാധാനമാണ് അഹിംസയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലിരുന്നാൽ ഇവരെ നമ്മൾ വിടാൻ പോകുന്നുണ്ടോ? ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന മുസ്ലിമിന്റെ ബാധ്യത എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, ഇവിടെ ഭരണഘടന ഇവർ പിച്ച് ചീന്തുന്നു, ഇവിടെ തടയേണ്ട ഭരണകൂടം ഇവർക്ക് പലപ്പോഴും സപ്പോർട്ട് നൽകുന്നു. അല്ലെങ്കിൽ 47 തൊട്ട് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് നിലനിൽക്കുക, എന്തുകൊണ്ട് RSS ഇത്ര ശക്തി പ്രാപിച്ചു? ഇന്ത്യ ഭരണഘടനയെയും ഗവൺമെന്റിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവൺമെന്റ് തടഞ്ഞോ? ഇല്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ മുസ്ലിം ദുർബലരായ മുസ്ലിങ്ങളെ, പാവപ്പെട്ടവരെ, വൃദ്ധന്മാരെ, കുട്ടികളെ പെട്രോൾ ഒഴിപ്പിച്ച് കൊല്ലുമ്പോൾ, റോഡിലിട്ട് ബലാത്സംഗം ചെയ്യുമ്പോൾ, എന്നിട്ട് അത് കൊത്തിയെറിഞ്ഞ് കൂട്ടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി തെളിവ് നശിപ്പിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുത്തവർ ഇന്ന് 4-3 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ന് ഇന്ത്യയിലും നിൽക്കുമ്പോൾ, അവരെ നിയന്ത്രിക്കാൻ ഭരണഘടനയ്ക്ക് കഴിവില്ലാതെ വരുമ്പോൾ, ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ നമ്മൾ വേണ്ടത്? ഇവിടെയാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരൊറ്റ കാര്യം പരിശോധിക്കുക. ഇക്കാര്യത്തിൽ നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ, കഴിഞ്ഞ 2 തലമുറകൾക്ക് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള തലമുറയിലുള്ള മുസ്ലിം ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മോട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിലല്ല, നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നമുക്ക് മുജാഹിദ് പണ്ഡിതന്മാർ എന്ത് നമ്മോട് പറഞ്ഞു എന്ന് ശ്രദ്ധിക്കാം. ഞാൻ 10 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ വായിച്ചു പോകും, ഞാനത് വിശദീകരിക്കില്ല. ഞാനിവിടെ വായിക്കാൻ പോകുന്നത് 1967 അൽമുർഷിദിന്റെ ജൂലൈ ലക്കത്തിൽ അൽമുർഷിദില് കെഎൻഎമ്മിന്റെ സ്ഥാപക നേതാവായിരുന്ന ഇ കെ മൗലവിയായിരുന്നതിന്റെ പത്രാധിപർ. ഇതിൽ വന്ന പത്രാധിപക്കുറിപ്പ് ഒരു ലേഖനമല്ല, ഞാൻ അതൊന്ന് വായിക്കാം, സദസ്സ് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ആത്മസംരക്ഷണ വാസന നൈസർഗികമാണ്, സ്വാഭാവികമായും അതിന് ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ശത്രുവിന്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ശക്തമായ ഒരു നിർദ്ദേശം കൂടിയാണ് ആത്മരക്ഷാ സന്നാഹം. കയ്യും കെട്ടിയിരുന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ അനുഭവിച്ചു കൊള്ളണമെന്ന് ഇസ്ലാം ഉപദേശിക്കുന്നില്ല, മറിച്ച് ശത്രുക്കളെ ധൈര്യപൂർവ്വം നേരിടണമെന്നും അതിനുള്ള കരുത്താർജിക്കണമെന്നും അത് സഹൗരവം ഉണർത്തുന്നു. ഖുർആനിൽ പറയുന്നു, അവർക്കു വേണ്ടി നിങ്ങളാലാവുന്ന ശക്തി മുഴുവൻ സംഭരിക്കണം, പടക്കുതിരകളെയും സജ്ജീകരിക്കണം. അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അള്ളാഹുവിനെ അറിയാവുന്നതുമായ അവർക്ക് പുറമെയുള്ള മറ്റ് ശത്രുക്കളെയും ഭയപ്പെടുത്താൻ വേണ്ടി.
ശത്രുക്കൾക്കെതിരെ സദാ ജാഗരൂകരായിരിക്കണം. അവരെ നേരിടാൻ മുഴുശക്തിയും ഒരുക്കുകൂട്ടണം. ഈ വഴിക്കുള്ള സേവനത്താൻ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകും എന്നെല്ലാമാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. ശത്രു ആക്രമണത്തിന് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഇപ്പുറം അതിനേക്കാൾ വലിയ കോപ്പുകൂട്ടൽ ആവശ്യമാണ്. ശത്രുക്കളിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കാനും അതുവഴി അവരുടെ അക്രമണവാസന ദൂരീകരിക്കാനും ഇത് കൂടിയേ തീരൂ. ഇവിടെ കൃത്യവിലോപം കാണിച്ചാൽ ശത്രുക്കളുടെ ഐക്യത്തിനും നിഷേധത്തിനും ഊക്കുകൂടും. എന്നിട്ട് അദ്ദേഹം പശ്ചിമേഷ്യയിലെ ചില അന്നത്തെ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ പരാമർശിച്ചതിനു ശേഷം നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുന്നു. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രത്യക്ഷ ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. സായുധ വിപ്ലവമാണ് അവരുടെ ലക്ഷ്യം. അതിന് പരസ്യമായി തന്നെ അവർ ആയോധന പാഠവും തുടർന്നു. മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ ആയുധങ്ങളും വേണ്ടി പ്രകടനം നടത്തുന്നു. ആയുധ പരിശീലനത്തോടെയാണ് ഈ വർഗീയ കോമരങ്ങളുടെ പ്രവർത്തനം എവിടെയും ആരംഭിക്കുന്നത്. തക്കം കിട്ടുമ്പോൾ മുസ്ലിങ്ങൾ അവർ കൂട്ടായി ആക്രമിക്കാറുണ്ട്. താനൂരിലും കോട്ടക്കലും ഇപ്പോൾ കൊളത്തൂരും അവർ നടത്തിയ മുസ്ലിം വേട്ടകൾ നമ്മുടെ ഹൃദയത്തിൽ മായാത്ത മുറിവളേൽപ്പിച്ചിട്ടുണ്ട്. നിരപരാധരും സമാധാനപ്രിയരുമായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ അവർക്ക് അശേഷം മടിയില്ല. വ്യക്തികളോടല്ല, മുസ്ലിം സമൂഹത്തോടും ഇസ്ലാമിനോടുമാണ് അവർക്ക് വൈരാഗ്യം. വളർന്നു വരുന്ന ഈ വിപത്തിനെ അവഗണിച്ചാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. അവർ ആയോധന പാഠവം നേടുക, അത് നമ്മുടെ നേരെ പയറ്റുക, നാം അത് രണ്ടു കൈയും കെട്ടി സ്വീകരിക്കുക. ഈ നില തുടർന്നുകൂടാ. ആത്മസംരക്ഷണവാസന സഹജമാണ് ആർക്കും. സാമൂഹ്യ വിദ്രോഹ ശക്തികൾ ആയുധ പരിശീലനം നേടുന്നതും മുസ്ലിങ്ങളിൽ ഭീതി ഉളവാക്കുമാർ പ്രകോപന പ്രകടനം നടത്തുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മറുപോടുകൂടിയാണ്. വിദ്രോഹ ശക്തികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ മുസ്ലിങ്ങളും ആയുധ പരിശീലനം നേടാൻ നിർബന്ധിതരാകും. ഒരു കൂട്ടർക്കേ ഇത് പറ്റൂ എന്നില്ലല്ലോ. സമാധാനത്തിലും സാമുദായിക രഞ്ജിപ്പിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറാണ്. പക്ഷെ ഈ മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം. തങ്ങളെ നശിപ്പിക്കാൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം സമാധാനത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും മന്ത്രം ഉരുവിട്ട് എല്ലാം അനുഭവിച്ചു കൊള്ളണമെന്ന് പറയുന്നത് കഷ്ടമാണ്. വെട്ടാൻ വരുന്ന ബോത്തിനോട് വേദമോതുന്ന വിഡ്ഢികളുടെ തത്വശാസ്ത്രത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ക്ഷമയും സമാധാന വാഞ്ചയുമാണ് വർഗീയ ഭ്രാന്തന്മാരിൽ ധൈര്യവും അക്രമണവാസനയും വളർത്തിയത്. മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനകം അവർ നടത്തിയ അക്രമങ്ങൾ അതിന് തെളിവാണ്. പക്ഷേ ക്ഷമക്കും ഒരതിരുണ്ട്. സമാധാനത്തിന്റെയും സാമുദായിക സൌഹാർദ്ദത്തിന്റെയും പാത വൺവേ ട്രാഫിക്കല്ല. തക്ക സമയത്ത് വേണ്ടത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് താങ്ങാനാവില്ലെന്ന് ഉത്തരവാദപ്പെട്ടവർ ഓർക്കണം. ഇത് പ്രസിദ്ധീകരിച്ചത് NDFന്റെ ഒരു പ്രസിദ്ധീകരണത്തിലല്ല. ഇത് പറഞ്ഞത് NDFന്റെ ഒരു നേതാവല്ല. NDF രംഗത്ത് വന്നത് 1993 ശേഷമാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് 1967 കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ RSS അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇത് പറഞ്ഞത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള EK മൗലവി പത്രാധിപരായിട്ടുള്ള അൽമുർഷിദിന്റെ എഡിറ്റോറിയലിലാണ്. ഇതൊരു ഒരു ആളുടെ അഭിപ്രായമല്ല, ഒരു ആളുടെ ലേഖനമല്ല, ഒരു പ്രസിദ്ധീകരണത്തിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ അഭിപ്രായമാണ്. ഇതിൽ മാത്രമല്ല, അപ്പൊ ഇസ്ലായ് സെന്ററിലൊക്കെ നമുക്ക് എപ്പോഴും ലഭ്യമായിട്ടുള്ള അമാനി മലയുടെ ഖുർആൻ പരിഭാഷ, ഖുർആൻ തഫ്സീർ, അതില് സൂറത്ത് ശൂറയുടെ 39-ാമത്തെ ആയത്ത് വല്ലദീന ഇദാ അസാബഹുമുൽ ബഖ്യുഹും യൻതസിറൂൻ, തങ്ങൾക്ക് വല്ലവരിൽ നിന്നും അക്രമം ബാധിച്ചാൽ രക്ഷാ നടപടി എടുക്കുന്നവരെ പറ്റി പറയുന്നിടത്ത് അമാനി മൗലവി 2945 പേജിൽ 10-ാം നമ്പർ നോട്ടിൽ പറയുന്ന കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അന്യരിൽ നിന്ന് അതിക്രമം നേരിട്ടാൽ സ്വയം രക്ഷാ നടപടിയെടുക്കൽ, അതായത് ആക്രമിക്കപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ വീരത്വവും ചപലതയും കാണിക്കാതെ ധീരവും സമർത്ഥവുമായ നിലയിൽ അതിനെ ചെറുക്കുകയും പ്രതികാര നടപടി എടുക്കുകയും ചെയ്യുക. ഇതുകൊണ്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമാദരണീയനായ നേതാവ് KP മുഹമ്മദ് മൗലവി 92-ാം മുജാഹിദ് സമ്മേളന സുവനീറില് സ്വയം പ്രതിരോധത്തിന്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് പറയുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഇത് അനിവാര്യമാണ്. ഇതെന്ന് പറയുന്നത് പ്രതിരോധത്തിന് വേണ്ടി ശക്തി സംഭരിക്കൽ. ശത്രുവിനെ കൊല്ലാനും എതിർവിഭാഗങ്ങളെ അടിച്ചമർത്താനും വേണ്ടിയല്ല ഇത്, മറിച്ച് ശാരീരികമായും അവരോട് കളിച്ചാൽ ഗതി കെട്ടില്ലെന്ന ഭീതി ശത്രുക്കളിൽ ജനിപ്പിക്കാനും വേണ്ടിയാണിത്. സമൂഹത്തിൽ സമാധാനഭംഗം ഉണ്ടാവാതിരിക്കാൻ ഓരോ വിഭാഗത്തെ സംബന്ധിച്ചും അനിവാര്യമാണ് ഈ ശക്തി ശേഖരണമെന്ന് കാണാവുന്നതാണ്. ഞാൻ അമാനു മലിവിന്റെ തഫ്സീർ പറഞ്ഞ ഇതേ കാര്യം തന്നെ കുഞ്ഞുമോഹൻ തുറപ്പൂരും ചെറിയമുണ്ട അബ്ദുൽ മദി ഹമീദ് മദനിയും കൂടി എഴുതിയ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷയുടെ സൂറത്ത് ശുറയുടെ ഇതേ ആയത്തിന്റെ ഇതിലെ നോട്ട്സ് കൊടുത്തെടുത്ത് 1095-ാം നമ്പർ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ ഇന്ത്യൻ സാഹചര്യത്തിലെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ. ആരുടെ അഭിപ്രായത്തിൽ? മുൻകഴിഞ്ഞു പോയ മുജാഹിദ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ. പക്ഷെ ഇന്ന് ഈ സംഘടന ഈ കാര്യങ്ങളിൽ എന്ത് നിലപാടിൽ നിൽക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ രണ്ട് തലമുറ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ഒരു മലക്കം മറിച്ചില്ല. അത് നമ്മൾ വളരെ പ്രത്യേകമായും നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
അപ്പോ ജിദ്ദയിൽ വെച്ച് തന്നെ മുജാഹിദ് ബാലുശ്ശേരി മൗലവി ഹിബ പ്രോഗ്രാം ഇസ്ലാഹിന്റെ സംഘടിപ്പിച്ച് അതിൽ വെച്ച് വളരെ പരസ്യമായിട്ട് തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞു, തീവ്രവാദത്തിന്റെ കേരളത്തിലെ കെടുതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ ഞാൻ പറയാം. പുന്നാട് ആർ എസ് എസുകാര് ഒരു മുഹമ്മദിനെ കൊന്നു, മുഹമ്മദ് സ്വർഗത്തിലേക്ക് പോയി അൽഹംദുലില്ലാ. തിരിച്ച് എൻ ഡി എഫുകാരെ ഒരു അശ്വിനികുമാറിനെ കൊന്നു, അശ്വിനികുമാർ നരകത്തിലേക്ക് പോയി. കൂട്ടരെ ആര് ചെയ്തതാ ശരി? സ്വർഗത്ത് കയക്കലോ ശരി, നരകത്ത് കയക്കലോ ശരി? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, ബദറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഖുറൈശികളായിട്ടുള്ള അള്ളാഹുന്റെ ദീനിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് അയച്ചു, തിരിച്ച് ബദറിൽ സഹാബാക്കളെ ഖുറൈശികൾ സ്വർഗത്തിലേക്ക് അയച്ചു, ആര് ചെയ്തതാ ശരി? നമ്മൾ അവിടുത്തെ ആ വിഷയം പ്രത്യേകം എടുത്ത് പറയുമല്ല, മൊത്തത്തിൽ ധർമാധർമ്മ സമരങ്ങളിൽ അള്ളാഹുന്റെ ദീനിന്റെ ശത്രുക്കളായിട്ടുള്ള എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇവരെയൊക്കെ നരകത്ത് കയറ്റിയുള്ള കൂലി എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ടാവുമോ? അപ്പൊ ഈ വളരെ തീരെ തത്വദീശ ഇല്ലാത്ത കുറെ വാദഗതികളുമായി ഇന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഈ വക കാഴ്ചപ്പാടിനെ അട്ടിമറിക്കാനും പ്രതിരോധ സംവിധാനങ്ങളെ ഒറ്റിക്കൊടുക്കാനും അതിലൂടെ ശത്രുക്കൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനും വേണ്ടി സ്വീകരിക്കുന്ന ചില നിലപാടുകൾ. അദ്ദേഹം തന്നെ പറഞ്ഞു, ജിഹാദ് എന്നുള്ള ഖുർആനിലെ പദത്തിനെ പറ്റി പറഞ്ഞേ അതിന് യുദ്ധമെന്ന അർത്ഥമേ ഇല്ല, അത് തെറ്റാണ്, അങ്ങനെ പറയരുത്, അതിന് യുദ്ധം തന്നെ അർത്ഥമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ ഒരു അദീസ് അങ്ങനെ നിരാകരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഇമാം അഹമ്മദിന്റെ മുസ്ലിമത്തിൽ 6792 നമ്പറായിട്ട് വന്നിട്ടുള്ള ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ വന്നിട്ട് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇതര എന്താണെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ജിഹാദിനെ പറ്റി ചോദിക്കുന്നു. റസൂലിനോട് ചോദിക്കുന്നു, ഒമാ ജിഹാദ്, കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് റസൂലെ ജിഹാദ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അൻതു ഖാതിലൽ കുഫാറ ഇദാ ലക്കീതു, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവിനെ കാഫിറിനെ കണ്ടു യുദ്ധസന്നദ്ധനായി കണ്ടുമുട്ടുമ്പോൾ അവനുമായി പോരടിക്കലാണ് ജിഹാദ്. അങ്ങനെ തന്നെ പറഞ്ഞു, അതാണ് ജിഹാദ് എന്ന് റസൂൽ പഠിപ്പിച്ചു. കാല അപ്പൊ ചോദിച്ചു, അയ്യു ജിഹാദ് അഫ്ദൽ യാ റസൂൽ അല്ലാഹ്, റസൂലെ അള്ളാഹുവിന്റെ റസൂലെ ഏത് ജിഹാദാണ് ഏറ്റവും ഉത്തമം? അപ്പൊ റസൂൽ കൊടുത്ത മറുപടി ശ്രദ്ധിക്കുക, മൻ ഉഖറജ വാദുഹു ഉഹ്രീ കദം, ആരുടെ പോർക്കുതിരയാണോ അറുവല ചെയ്യപ്പെട്ടത്, ആരുടെ രക്തമാണോ ചൊരിയപ്പെട്ടത്, അവന്റെ ജിഹാദാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജിഹാദ്. ഇത് ചില ഉദാഹരണങ്ങൾ. പിന്നെ ഇതിൽ ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല, പല പണ്ഡിതന്മാരും ഈ രൂപത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സമാധാരണീയനായ ഇമാം അക്ബർ സാഹിബ്, അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിക്കെ ഫലസ്തീനിലെ സായുധ പ്രതിരോധ പോരാളികളായിട്ടുള്ള ഹമാസിനെ സിയോണിസത്തിന്റെ ഭാഗമാക്കി ചിത്രീകരിച്ച് അദ്ദേഹം പറഞ്ഞു, യാസർ അറഫാത്ത് ഫലസ്തീനിന് സ്വയംഭരണം നേടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചെടുത്തതാണ് ഹമാസിനെ, ഹമാസിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇസ്രായേലാണെന്ന്. പക്ഷേ ഹമാസിന്റെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് യാസീനും റന്ദീസിയും ഒക്കെ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മൾ കേട്ടാണ്, ഞങ്ങൾ ഇസ്രായേലിന്റെ മിസൈലേറ്റ് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ അവർ മരിച്ചു ചെയ്തു. ഇവരെ പറ്റി പറയുന്നു ഇത് പിന്നെ ഇസ്രായേലിന്റെ സൃഷ്ടികളായിരുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വാദഗതികളുടെ ഒരു അർത്ഥം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പഠിച്ചോനെ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്, പഠിച്ചോന്നല്ലാത്ത എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് സംഘടനകളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും ഒക്കെ. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഘടനയുടെ അവസാന കാലത്തിന്റെ ആരംഭമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വാഭാവികമായിട്ടും. കാരണം ആ രൂപത്തിലാണ് വാദഗതികൾ പോകുന്നത്. അപ്പൊ പഠിച്ചവന് വേറൊരു നടപടിക്രമമുണ്ട്, പഠിച്ചവൻ വേറെ വിഭാഗത്തെ കൊണ്ടുവരും. സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബികൗമി യുഹിബ്ബുഹും വ യുഹിബ്ബുനഹു അപ്പോ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പഠിച്ചവും വേറെ വിഭാഗത്തെ കൊണ്ടുവരും, അവര് അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹു തിരിച്ച് അവരെ സ്നേഹിക്കും, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടും. അതുപോലെ തന്നെ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ അവർ ചെവിക്കൊള്ളില്ല, അവരെ അള്ളാഹു അവന്റെ മാർഗത്തിൽ വഴി നടത്തും. സനുഹദീഹിം സുബുലന, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വക കാര്യങ്ങൾ ഇൻഷാല്ലാ നമ്മൾ പ്രത്യേകിച്ച് സദസ്സിനോട് പറയാം, നമ്മൾ പഠിക്കുക ശ്രദ്ധിക്കുക, എന്നിട്ട് പിന്നെ ഏത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതി നമ്മുടെ കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ എന്താണെന്ന് ഖുർആന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന്റെയും വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രവർത്തകർ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഹിദായത്തിലാകട്ടെ. ഈ വേദിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ വെച്ച് തന്നെ പറയാൻ അവസരമൊക്കെ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമുക്ക് പ്രാർത്ഥിക്കാം, റബ്ബന ലാ തജ് അൽ ഫീ ഖുലൂബിനാ ഇല്ലല്ലദീന ആമനു ഇന്നക അൻത റഊഫുർ റഹീം. വിശ്വാസികളോട് ഒരു വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നീ ബാക്കി വെക്കല, വിശ്വാസികൾ നീ ഒന്നിപ്പിക്കണേ എന്നാ അള്ളാഹുവിന്റെ ദീനിലെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ ഒന്നിപ്പിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജസാഹല്ലാഹു ഖൈർ അഹമ്മദ് കുട്ടി സാഹിബ്. അടുത്തത്